ശാന്തി പരമപ്രിയനായ ഭഗവാന്റെ ജ്ഞാനമുരളി കേൾക്കാം ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാബ് കേതേ ഹേ മീഠേ ബച്ചേ തുമ ജിസ്കി ആജി തക് മഹിമ ഗാത്തേതേ വഹി അബ് തുംഹാരേ സാംനെ ഹാജർ ഹേ ഇസിലെ സദൈവ് ഖുഷിമേം നാച്ചേറു കിസി ബാത് കംനഹു ബാബുറയാണ് മധുരമായ സന്താനങ്ങളെ നിങ്ങൾ ഇന്ന് ആരുടെ മഹിമയാണോ പാടിയത് ഈശ്വരൻ്റെ മഹിമ ആ ഈശ്വരൻ തന്നെ ആ അച്ഛൻ തന്നെ ഇപ്പോൾ നിങ്ങളുടെ സമീപത്ത് ഹാജരാണ് ബാബായി പുരുഷോത്തമ സംഗമ യുഗത്തിൽ നമ്മൾ കുട്ടികളുടെ മുന്നിൽ ഹാജരാണ് അതിനാൽ സദാ സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കൂ ഒരിക്കലും ഒരു കാര്യത്തിൻ്റെയും ദുഃഖം ഉണ്ടാകരുത് ഭഗവാന് ലഭിച്ചു കഴിഞ്ഞു സൃഷ്ടി രഹസ്യങ്ങളുടെ അറിവ് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല മുരളിയിലെ ചോദ്യം പുരുഷാർത്ഥികളായ കുട്ടികൾ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏതൊരു പരിശോധന തീർച്ചയായിട്ടും നടത്തണം ഉത്തരം ഇപ്പോഴും ആത്മാവായനിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള മുള്ളുകളൊന്നും ഇല്ലല്ലോ മുള്ളുകൾ എന്ന് ഉദ്ദേശിച്ചത് ആസൂര്യ സ്വഭാവങ്ങളാണ് ദുർവികാരങ്ങളാണ് കാമത്തിൻ്റെ മുള്ള കടുത്തതാണ് ക്രോധത്തിൻ്റെ മുള്ളും വളരെ മോശമാണ് ദേവതകൾ ഒരിക്കലും ക്രോധിക്കില്ല അതിനാൽ മധുരമായ കുട്ടികളെ എന്തെങ്കിലും മുള്ളുകൾ ഉണ്ടെങ്കിൽ ആസൂര്യ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കൂ സ്വയം സ്വയത്തെ ചതിയിൽപ്പെടുത്തരുത് നമ്മൾ നമ്മളെ അങ്ങനെ വഞ്ചിക്കരുത് വികാരങ്ങളുടെ പിടിയിൽപ്പെട്ട് നമ്മൾ നമ്മളെ വഞ്ചിക്കരുത് മുരളിയിലെ ഗീതം തും മാത് പിത ഗീതം ഭഗവാൻ അച്ഛനും അമ്മയുമാണ് മുരളിയിലെ ധാരണയിൽ ഒന്നാമത്തെ പോയിൻറ്റ് അവിനാശിയായ ബാബയുടെ കൂടെ സത്യം സത്യമായ അവിനാശിയായ വ്യാപാരം നടത്തണം ഇവിടെ ഈശ്വരീയ ജ്ഞാനരത്നങ്ങളാണ് ബാബ നമുക്ക് തരുന്നത് ലൗകികത്തിലെ വ്യാപാരത്തിനോടൊപ്പം ഈ ആത്മീയ വ്യാപാരത്തിനും നമ്മൾ സമയം കണ്ടെത്തണം കാരണം ഈ ആത്മീയ സമ്പത്താണ് നമ്മുടെ കൂടെ വരുന്നത് ഇവിടെയുള്ള സ്ഥൂലമായ സമ്പത്ത് നശിച്ചു പോകുന്നതാണ് പരിധിയുള്ളതാണ് അത് നമ്മുടെ കൂടെ വരില്ല ജ്ഞാനത്തിൻ്റെ ഗംഗയായി മാറി നമ്മൾ എല്ലാവരെയും പവിത്രമാക്കി മാറ്റണം പാവനമാക്കി മാറ്റണം രണ്ടാമത്തെ പോയിൻറ്റ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം മുരളിയാണ് അതിനാൽ സ്നേഹത്തോടുകൂടി മുരളി കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം ഉള്ളിൽ എന്തെങ്കിലും മുള്ളുണ്ടെങ്കിൽ അതിനെ പുറത്തു കളയണം ആസൂര്യ സ്വഭാവങ്ങളെയെല്ലാം പുറത്തു കളയണം അവഗുണങ്ങളുടെ ദാനം ചെയ്യണം ഭഗവാൻ ചോദിച്ചത് നമ്മുടെ ഉള്ളിലുള്ള അവഗുണമാണ് ഈ കാളകൂട വിഷമാണ് ഭഗവാൻ ചോദിച്ചത് ഭഗവാന് നമ്മൾ അർപ്പിക്കേണ്ടത് ബലി കൊടുക്കേണ്ടത് ദുർഗുണങ്ങളെ ദുർവികാരങ്ങളെയാണ് മുരളിയിലെ വരദാൻ സഹൻശീൽത്താക്കെ ഗുൺ ദ്വാര കഠോർ സംസ്കാർ ഗോപി ശീതൽ ബനാനെ വാലെ സന്തുഷ്ടമണിഭവ ഇന്നത്തെ വരദാനം സഹനശീലതയുടെ ഗുണത്തിൽ കൂടി കടുത്ത സംസ്കാരത്തെയും ശീതളമാക്കി മാറ്റുന്ന സന്തുഷ്ടമണിയായി ഭവിക്കും ആരിലാണോ സഹനശീലതയുടെ ഗുണമുള്ളത് അവരുടെ മുഖത്തിലൂടെ സദാ സന്തുഷ്ടത കാണപ്പെടും ആരാണോ സ്വയം സന്തുഷ്ടമൂർത്തി അവർ മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കും സന്തുഷ്ടമാവുക അർത്ഥം സഫലത നേടുക ആരാണോ സഹനശീലരായിട്ടിരിക്കുന്നത് അവർ തൻ്റെ സഹനശീലതയുടെ ശക്തിയിൽ കൂടി കടുത്ത സംസ്കാരമുള്ളവരെയും കഠിനമായ കാര്യത്തെയും ശീതളവും സഹജവുമാക്കി മാറ്റും അവരുടെ മുഖം തന്നെ ഗുണമൂർത്തിയായി കാണപ്പെടും അവർക്ക് മാത്രമേ ഡ്രാമയുടെ കൊമ്പിൽ നിൽക്കാൻ സാധിക്കൂ സൃഷ്ടി നാടകം എന്നുള്ള ആ രഹസ്യം മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് ഏത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ അവസ്ഥ ഇളകുകയില്ല മുരളിയിലെ ശ്ലോകൻ ജോ വാണി ദ്വാര നഹി ബദൽത്തെ ഉനെ ശുഭ വൈബ്രേഷൻ ദ്വാര ബദൽ സക്തേഹോ ശ്ലോകൻ ആരാണോ വാക്കിലൂടെ പരിവർത്തനപ്പെടാത്തത് നമ്മൾ ആത്മീയ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് വാക്കുകളിലൂടെ ജ്ഞാനം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും പരിവർത്തനപ്പെടാത്തവർക്ക് എന്തു ചെയ്യണം ശുഭമായ വൈബ്രേഷൻ ശുഭ തരംഗങ്ങൾ നമ്മുടെ ശുഭസങ്കൽപ്പങ്ങളുടെ ശുഭഭാവനയുടെ തരംഗങ്ങൾ നൽകി പരിവർത്തനപ്പെടുത്താൻ സാധിക്കും നമ്മളെപ്പോഴും എല്ലാവരും പ്രതി ശുഭസങ്കല്പം വെക്കുക ശുഭഭാവന വയ്ക്കുക ഈ ശുഭസങ്കല്പങ്ങൾക്കും ശുഭഭാവനയ്ക്കും മറ്റുള്ള ആത്മാക്കളെയും പരിവർത്തനപ്പെടുത്താൻ കഴിയും ഇന്നത്തെ സമാനം ഞാൻ ആത്മ സന്തുഷ്ടമണിയാണ് സന്തുഷ്ട ആത്മാവാണ് ഞാൻ ഭഗവാനിൽ ലഭിച്ചപ്പോൾ എല്ലാം ലഭിച്ചു ഞാൻ അങ്ങനെ സന്തുഷ്ട ആത്മാവാണ്